ഇപ്പോൾ ലഭിച്ച വളരെ ദുഃഖകരമായൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. അച്ഛൻ്റെ കുത്തേറ്റ് മകൻ മരിച്ചു. പയ്യാവൂരിലാണ് അച്ഛൻ്റെ കുത്തേറ്റ് മകൻ മരിച്ചത്. ഉപ്പുവടനയിലെ ഷാരോൺ, 20 വയസ്സുള്ള ഷാരോണാണ് മരിച്ചത്. അച്ഛൻ സജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിലായിരുന്നു ആക്രമണം എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷൈജു ശ്രീകണ്ഠാപുരം ചേരുന്നു. ഷൈജു, എത്ര മണിക്കാണ് സംഭവം? ഇയാളെ പോലീസ് കസ്റ്റഡി എടുത്തു എന്നും അറിയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണമായി വന്നത്? വിജയ്, കേവലം അരമണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം നടന്നത്. ഉപ്പുപടനയിലെ ഷാരോൺ എന്ന 20-കാരനെയാണ് പിതാവ് കത്തി കൊണ്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു ഇത്തരത്തിൽ മകനെ കുത്തിയത്. പിതാവ് സജി മദ്യത്തിന് അടിമയായിരുന്നു. ഇത് ചോദ്യം ചെയ്തതാണ് ഇത്തരത്തിൽ മകനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത്. കുത്തേറ്റ ഷാരോണിനെ ഉടൻ തന്നെ പയ്യാവൂരുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഉടൻ തന്നെ കണ്ണൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഷാരോൺ മരിച്ചത്. ഷാരോണിന്റെ പുറകുവശത്ത് കഴുത്തിനോട് ചേർന്ന ഭാഗത്താണ് കത്തി കൊണ്ട് ആഴത്തിലുള്ള മുറിവുണ്ടായത്. രക്തം വാർന്നാണ് ഷാരോൺ മരിച്ചത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സജിയെ ഉടൻ തന്നെ പയ്യാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സജിയെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. സജിയുടെ ഭാര്യ, അതായത് ഷാരോണിന്റെ അമ്മ, ഇസ്രോയിലാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ സജിക്ക് മറ്റൊരു മകൻ കൂടിയുണ്ട്. ഇവർ മൂന്നുപേരും മാത്രമാണ് ആ വീട്ടിൽ ഉപ്പുപടനയിലെ വീട്ടിൽ താമസിക്കുന്നത്. ഇത് ഈ സജി സ്ഥിരമായി മദ്യത്തിന് അടിമയായതിനെ തുടർന്ന് വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നത് പതിവാണെന്ന് പ്രദേശവാസികളായ അയൽവാസികളൊക്കെ പറയുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്തത് മകൻ, 20 വയസ്സുള്ള മകൻ ചോദ്യം ചെയ്യുകയുണ്ടായി. ഇങ്ങനെ മദ്യപിച്ച് വീട്ടിൽ വരുന്നത് ചോദ്യം ചെയ്തത് സംബന്ധിച്ച് തർക്കം, 2-3 ദിവസമായി ഇത്തരത്തിലുള്ള തർക്കം വീട്ടിലുണ്ടായിരുന്നു എന്ന് അയൽവാസികൾ പറയുകയുണ്ടായി. ആ ഒരു തർക്കമാണ് ഇന്ന് കൊലപാതകത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത്. മകനെ കത്തിക്കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത് വളരെ ദാരുണമായാണ് പിതാവ് കൃത്യം നിർവഹിച്ചത്. ഉടൻ തന്നെ സംഭവം പറഞ്ഞ് പയ്യാവൂർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഷാരോണിന്റെ മൃതദേഹം ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ഇത്തരം തളിപ്പറമ്പ് DYSP ഉടൻ തന്നെ സ്ഥലത്ത് എത്തുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇയാളെ വിശദമായ ചോദ്യം ചെയ്തു വരികയാണ്. ജിതേഷ്, ഷജു, ഒരു കാര്യം, നേരത്തെ അച്ഛനും മകനും തമ്മിൽ അത്തരത്തിലുള്ള ഇതുമായി മദ്യപാനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നോ, വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരുന്നോ മുൻ ദിവസങ്ങളിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും? അതായത് ഷാരോൺ എന്ന് പറയുന്നത് 20 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ +2 പഠനത്തിന് ശേഷം നഴ്സിംഗ് പഠനത്തിന് പോകാനുള്ള, അതായത് പോകാനുള്ള ഒരുക്കത്തിലാണ്. കർണാടകയിൽ ഇത്തരത്തിൽ നഴ്സിംഗ് പഠനവുമായി ബന്ധപ്പെട്ടുള്ള സീറ്റ് തരപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേവലം ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഈ ഷാരോൺ. ഈ ഷാരോൺ ഇത് സംബന്ധിച്ച്, അതായത് മദ്യം കഴിക്കുന്നത് സംബന്ധിച്ച് വീട്ടിൽ പിതാവുമായിട്ട് നേരത്തെ തന്നെ വഴക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സജി മദ്യപിച്ചെത്തി വീട്ടിൽ കലഹമുണ്ടാക്കുന്നു, മക്കളെ മർദ്ദിക്കുക ഉൾപ്പെടെ ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു. മറ്റ് സഹോദരങ്ങളുടെ ആ കുട്ടിയെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് ചോദ്യം ചെയ്തു ഷാരോൺ ചോദ്യം ചെയ്തു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ദിവസമായി ഇത് തമ്മിലുള്ള തർക്കമുണ്ട് എന്ന്, അതായത് വീട്ടിൽ ഇത് ഷാരോൺ ഈ മദ്യപിച്ച് വരുന്നതിനെതിരെ രൂക്ഷമായി വിമർശിക്കുകയും അതുപോലെ തന്നെ വീട്ടിലേക്ക് മദ്യപിച്ച് വരരുത് എന്ന താക്കീത് നൽകുകയൊക്കെ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു വൈരാഗ്യത്തിലാണ് ഇന്ന് അല്പസമയം മുൻപ് മദ്യപിച്ച് കൃത്യമായി വീട്ടിലെത്തി ഷാരോണിനെ കുത്തിയത്. ഷാരോണിന്റെ കഴുത്തിന്റെ പുറകുവശത്താണ് കുത്തേറ്റത്. കുത്തേറ്റ് വീണ ഷാരോണിന് ഉടൻ തന്നെ അയൽവാസികളൊക്കെ ആശുപത്രിയിലേക്ക്, പയ്യാവൂരുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. ഉടൻ തന്നെ കണ്ണൂരേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഷാരോൺ മരിച്ചിരിക്കുന്നത്. ഷജു, ഒരു കാര്യം കൂടി, അതായത് ഈ സംഭവം നടക്കുമ്പോൾ ഷാരോണിന് വെട്ടേൽക്കുന്ന സമയത്ത് ഷാരോണിന്റെ സഹോദരൻ ആ വീട്ടിലുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പൂർണ്ണമായും നമുക്ക് ലഭ്യമായിട്ടില്ല. പോലീസുമായി ബന്ധപ്പെട്ട് വരികയാണ്. അത്തരത്തിൽ അയൽവാസികളായിരുന്നു ഷാരോണിനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഷാരോൺ മാത്രമാണോ വീട്ടിലുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യലൊക്കെ പോലീസ് ഇപ്പോൾ നടത്തി വരുന്നതേ ഉള്ളൂ. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും അയൽവാസികളാണ് ഷാരോണെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. ബാക്കി കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. അതിന് മുറക്ക് മാത്രമേ എന്തായിരുന്നു ഇതിന് കാരണമെന്നുള്ള വ്യക്തമായ കാരണങ്ങളൊക്കെ അപ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പയ്യാവൂരിൽ അച്ഛൻ്റെ കുത്തേറ്റ് മകൻ മരിച്ചു. പയ്യാവൂർ ഉപ്പുപടനയിൽ ഷാരോൺ, 20 വയസ്സുള്ള ഷാരോണാണ് മരിച്ചത്. അച്ഛൻ സജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഷൈജു ശ്രീകണ്ഠാപുരം.